ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുമ്പോ പുണ്യനിബിതങ്ങളുടെ ഹദീസിനെ സംബന്ധിച്ചുള്ള വിവരണം വരുമ്പോ, ഒരു ഖുർആൻ ഓതുന്ന ആളിന്റെ ഒരു ഒരു വീഡിയോ കാണുമ്പോ, വിശുദ്ധ ഖുർആനിന്റെയോ ഇസ്ലാമിന്റെയോ ദീനിന്റെയോ ഒരു ചെറിയ ശകലം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോ സ്വൈപ്പ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് നമുക്ക് വേണ്ടത് മാത്രം തെരഞ്ഞുപിടിച്ച് അവിടെ ലോക്ക് ചെയ്ത് കണ്ണ് വെച്ച് നോക്കിക്കാണുമ്പോൾ നിങ്ങളോട് വല്ലതും വന്ന് പറയാൻ നിൽക്കുമ്പോ അത് മുഖം തിരിക്കുന്നതിന് തുല്യമല്ലയോ, എനിക്കത് കേൾക്കണ്ട എന്നല്ലേ നിങ്ങളാ പറയണത്, നമ്മളാ ചെയ്യുന്നത്? ശ്രദ്ധിക്കാറുണ്ടോ? അത് നമുക്ക് കേൾക്കേണ്ടത് കേൾക്കാം, എന്നാൽ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ സമയമുണ്ടോ? നിങ്ങൾ തിരക്കിലല്ല, അത്യാവശ്യപ്പെട്ട ഒരു കാര്യം തിരയുകയുമല്ലെങ്കിൽ ആ ഹദീസ് ഒന്ന് കേട്ടിട്ട് പോയാൽ പോരെ. മധുരമായ ഖുർആനിന്റെ പാരായണം എന്തൊരു മനോഹരമാണ്! നിങ്ങൾ എത്ര എത്ര വലിയ കോമഡി കണ്ടാലും എത്ര വലിയ തമാശകൾ കണ്ടാലും പാട്ട് കേട്ടാലും നിങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ ആയിരക്കണക്കിന് മടങ്ങ് സമാധാനം വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ സൂഫിങ് സൗണ്ടിൽ ഖുർആൻ ഒന്ന് കേട്ടു നോക്കി, അവിടെ ഇരുന്നു പോകും, മനസ്സിങ്ങനെ ശാന്തമായി കൊണ്ടിരിക്കും. അതൊക്കെ നമ്മൾ സ്വൈപ്പ് ചെയ്ത് ഇങ്ങനെ കോർണറിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അറിയണേ, അള്ളാഹുവിന്റെ വചനം മുമ്പിൽ വരുമ്പോൾ വേണ്ട പോടോ എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കുന്നതിന് തുല്യമല്ലയോ അത്? ഇമാം മാലിക് എന്നവരുടെ ചരിത്രം പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം അത്. ഹബീബായ നബിതങ്ങളുടെ ഹദീസ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ തേള് കുത്തിയതിന്റെ പേരിൽ ഞാൻ എന്റെ ഹദീസിന്റെ ക്ലാസ് നിർത്തിവെച്ചാൽ അത് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച അധ്യാപനം പകിതക്ക് നിർത്തിവെച്ചു പോകലാകും. തങ്ങൾ പറഞ്ഞ മുഴുവൻ ആശയം മുഴുവനായി പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വിധം ഞാൻ എന്റെ കാലിൽ വന്ന വേദന കൊണ്ട് നിർത്തിവെച്ചാൽ അള്ളാഹുവിന്റെ റസൂലിനോട് ഞാൻ അദബ് കേട് കാണിക്കുകയല്ലയോ? അതുകൊണ്ട് ഞാൻ നിർത്തിയില്ല, അത് കുത്ത് തുടരട്ടെ. ഞാൻ ഹദീസ് നിർത്തുന്ന സമയമാകുന്നവരെ അതുകൊണ്ടാണ് പിടിച്ചു നിന്നത്, ഹബീബിന്റെ ഹദീസ് നിർത്താൻ എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞ ഇമാമാണ് മാലിക്കി മദ്ഹബിന്റെ നേതാവ് മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. മദ്ഹബ് എന്തെന്ന് ചോദിക്കുന്നവൻ കേൾക്കണം ഇത്. ഇവരാണ് മദ്ഹബിന്റെ ഇമാമുമാർ. അവര് സ്വന്തം ഇഷ്ടം എഴുതി വെച്ചു എന്ന് ചിന്തിക്കാൻ തോന്നുന്നുണ്ടോ? ഹബീബിന്റെയും ഖുർആനിന്റെയും വചനങ്ങളിലെ ആശയങ്ങൾ നമുക്ക് മനസ്സിലാവാത്തത് ഗാഢമായി പഠിച്ച് മനസ്സിലാക്കി തന്ന മുജ്തഹിദീങ്ങളായ ഇമാമുമാരാണ് ഇമാമുന ശാഫിഈ, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക് എന്നവർ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിം ജമീആ. ഞാൻ മാലിക് അല്ല, ഞാൻ മുസ്ലിമാ. സഹോദരൻ എനിക്ക് അറിയാത്തത് കൊണ്ടാ പറയണത്. മാലിക് ആണെങ്കിലും മുസ്ലിം തന്നെയാണ്, ഷാഫിഈയും മുസ്ലിം തന്നെയാണ്, ഹംബലിയും മുസ്ലിം തന്നെയാണ്. അത് വിഭാഗീയത ഉണ്ടാക്കുകയല്ലാതെ വിശുദ്ധ ഖുർആനിന്റെയോ ഹദീസിന്റെയോ ആശയങ്ങളിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാവാത്ത വിഷയങ്ങളെ, അത്രയേ ഉള്ളൂ, പ്രത്യക്ഷത്തിൽ മനസ്സിലാവാത്ത വിഷയങ്ങൾ അല്ലെങ്കിൽ കോൺട്രഡിക്ടറി വൈരുദ്ധ്യമെന്ന് തോന്നുന്ന ആശയങ്ങൾ ഉണ്ടെന്ന് തോന്നുന്ന ഹദീസുകളെ വ്യാഖ്യാനിച്ചു അവരവരുടെ ഗാഢമായ അറിവിന്റെ വെളിച്ചത്തിൽ. അതാണ് മദ്ഹബ് എന്ന് പറഞ്ഞത്. എന്നല്ലാതെ വേറെ പാർട്ടിയായതിന്റെ പേരിലല്ല. അവരൊക്കെ ചെയ്ത സേവനമില്ലായിരുന്നെങ്കിൽ നമുക്ക് ദീൻ ലഭിക്കുമായിരുന്നുവോ? അള്ളാഹുവിന്റെ കലാം നമ്മൾ സാധാരണക്കാർ എങ്ങനെ വ്യാഖ്യാനിക്കാൻ? ഹബീബിന്റെ ഹദീസുകൾ ഏതെല്ലാം ഹദീസുകൾ ഉണ്ട്? എല്ലാം സത്യമാണ്. അള്ളാഹു നൽകുന്ന വഹിയല്ലാതെ എന്റെ റസൂല് സംസാരിക്കില്ല എന്ന് വന്നാൽ ഹബീബിന്റെ ഹദീസുകളിൽ വ്യത്യസ്തമായ ആശയങ്ങൾ, തങ്ങൾ ഇങ്ങനെ വുദൂഉ, ഇങ്ങനെ കൈകെട്ടി, ഇങ്ങനെയാണ് സുജൂദ് ചെയ്തത്, ഇതാണ് അവിടെ നിന്ന് ചൊല്ലിയത് എന്ന് ഒരു ഹദീസിൽ അതിന് നേരെ വിരുദ്ധമായതോ വ്യത്യസ്തമായതോ മറ്റൊരു ഹദീസിൽ വന്നാൽ ഈ രണ്ട് ഹദീസും വഹിയു തന്നെയാണ്. ആ വഹിയുകളെ വ്യാഖ്യാനിക്കേണ്ട ഡ്യൂട്ടിയാണ് മദ്ഹബിന്റെ ഇമാമുമാർ ചെയ്തത്. അവര് വ്യാഖ്യാനിച്ചതാ, അതവരെ വ്യാഖ്യാനിച്ചത് കൊണ്ട് നമുക്ക് കാര്യം മനസ്സിലായി. ഇതിനാണോ മദ്ഹബ് വേണ്ട എന്ന് പറയുന്നത്? മദ്ഹബ് വേണ്ട എന്ന് പറയുന്നവർ പോലും അറിഞ്ഞോ അറിയാതെയോ നാലാലൊരു മദ്ഹബിന്റെ ഇമാമിന്റെ അഭിപ്രായത്തിലായിരിക്കും ജീവിക്കുക. കഴിയില്ല, അല്ലാതെ പഠിക്കാതെ എങ്ങനെ പറയും മദ്ഹബ്? മദ്ഹബ് എന്ത്? പോയി പഠിച്ചിട്ട് വന്നു പറപ്പാ, പഠിച്ചിട്ട് വന്നിട്ട് പറയും. വെറുതെ ദീനിന്റെ വലിയ വലിയ മഹാന്മാരായ
മഹാപർവ്വതങ്ങളോളം വരുന്ന ആലിമീങ്ങൾ. ഇത് ലോകം അംഗീകരിച്ച നമ്മൾ നാലാൾ കൂടി പറയല്ലേ, ഇത് അജ്മഅത്തുൽ ഉമ്മ അലാ ഇമാമത്തിഹിം. ആ മദ്ഹബിന്റെ ഇമാമാണ് ഹബീബിന്റെ ഒരു ഹദീസ് പകുതി വെച്ച് നിർത്തിവെച്ചു പോവാൻ എനിക്ക് മനസ്സു വന്നില്ല. ഇത് ഹിബ്ബാൻ, ഇത് സ്നേഹമാണ്, ഇത് സ്നേഹമാണ്, ഇത് ഹിബ്ബാണ്. നിന്റെ ഹബീബിനെ, അവിടുത്തെ അഹ്ലു ബൈത്തിനെ, അവിടുത്തെ അസ്ഹാബിനെ, അസ്വാജിനെ, നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു റബ്ബേ. മാലിക് ഇമാം ഹബീബിന്റെ പേര് പറയുമ്പോഴേക്കും ഇദാ ദുഖിറൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഗയ്യറു ലൗനുഹു ഖാല റസൂലുള്ളാഹി എന്ന് ഹദീസ് ഓതാൻ തുടങ്ങിയാൽ ചർമ്മത്തിന്റെ നിറം മാറുമായിരുന്നു. ആര്? ഈ മദ്ഹബിന്റെ ഇമാം, മാലിക്കി മദ്ഹബിന്റെ ഇമാം മാലിക് ഇബ്നു അനസ് മദനി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി. പുലിയുടെ നിറം മാറും. വയൻഹനി, കുനിഞ്ഞങ്ങട് ഇരുന്നു പോകും. ഹത്താ യസ്ഉബ ദാലിക അലാ ജുലസായിഹി, ഹദീത് പഠിക്കാൻ വന്ന നൂറുകണക്കിന് ആളുകൾ ആ സദസ്സിലുണ്ടാകും. ഖാല റസൂലുള്ളാ എന്ന് പറയുമ്പോഴേക്കും നിറം മാറി കുനിഞ്ഞു കിടക്കും. ആരോ ചോദിച്ചു, ഇമാം നിങ്ങൾ എന്താണ് ഇങ്ങനെ വിഷമിച്ചു പോകുന്നത് ഹബീബിന്റെ പേര് പറയുമ്പോൾ? അതുകൊണ്ട് പറയാ, റസൂലുള്ളാഹി തങ്ങളെ പറയുമ്പോൾ പ്രവാചകൻ എന്ന് മാത്രം പറഞ്ഞു പോവരുത്, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിന്റെ കൂടെ ചേർത്ത് പറയണം. അതിന് മടിക്കരുത്, അതിന് സമയം പോകുമല്ലോ എന്ന് വിചാരിക്കും. ആ സമയം എന്തിനുള്ളതാ സമയം? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാന്ന് പ്രവാചകൻ അങ്ങനെ പറഞ്ഞു, പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു. അതൊരു വൃത്തികേടല്ലേ? അത് അതപകേടല്ലേ? അത് നമ്മുടെ എഴുത്തുകളിൽ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ തന്നെ പ്രവചിക്കുന്നവർക്കും പറയും പ്രവാചകൻ. നമ്മുടെ നബിയെ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ബഹുമാനത്തിന്റെ പ്ലൂരൽ ഉപയോഗിക്കണം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ മടി കാണിക്കരുത്. അത്രയെങ്കിലും ഹബീബിനോട് നമുക്കൊരു സ്നേഹം കാണിക്കേണ്ടയോ? എഴുതുന്ന ഒരു ശ്രദ്ധിക്ക, പ്രസംഗിക്കുന്ന ഒരു ശ്രദ്ധിക്ക, പ്രവാചകൻ പ്രവാചകൻ എന്ന് പറഞ്ഞു പോവല്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മാലിക് എന്നവരോട് ചോദിച്ചു, എന്തിനാണ് ഇമാം മാലിക് എന്നവരെ നിങ്ങൾ ഇങ്ങനെ നിറം മാറുന്നത്, എന്തിനാ നിങ്ങൾ കുനിഞ്ഞു പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്റെ കണ്ണുകളെ കൊണ്ട് ഞാൻ കണ്ട ചില ആളുകൾ നിങ്ങൾ അവരെ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ആരും എന്നെ ആക്ഷേപിക്കില്ലായിരുന്നു. കുഞ്ചു അറാ മുഹമ്മദ് ബിനുൽ മുൻഖദിർ, മുഹമ്മദ് ബിനുൽ മുൻഖദിർ എന്ന താബിഈങ്ങളിലെ മഹാനായ മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഗുരുനാഥനാണ്. ഒരു ഹദീസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു ഹദീസ് പറഞ്ഞു തുടങ്ങിയാൽ തേങ്ങി തേങ്ങി കരഞ്ഞ് ഞങ്ങൾ ആ മഹാനെ ആശ്വസിപ്പിച്ചിട്ട് വേണം ഒരു ഹദീസ് കേൾക്കാൻ. അങ്ങനെ പൊണ്ണി നബിയുടെ ഹദീസ് പറയുമ്പോഴേക്കും കരയുന്ന മഹാന്മാരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്റെ ശിഷ്യന്മാരെ എന്ന് ഇമാം മാലിക് എന്നവർ മുഹമ്മദ് ബിൻ മുൻഖദിർ എന്നവരുടെ കഥ പറഞ്ഞു കൊടുക്കും. ഇത് സ്നേഹമാണ്. ഈ സ്നേഹം കൽബിൽ വരണം. ഹബീബിന്റെ പേര് വായിക്കുമ്പോ, ഹബീബിന്റെ പേര് കേൾക്കുമ്പോ സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് വ അജ്മലു മിൻക ലം തറഖത് ഉയ്നി വ അഹ്സനു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖ്ത മുബറ്റം മിൻ കുല്ലി ഐബിൻ ഖുലിഖ്ത മുബറ്റം മിൻ കുല്ലി ഐബിൻ
خلقت مبرئا من كل عيب كأنك قد خلقت كما تشاء. പുണ്യ നബിയോരെ, അങ്ങയെക്കാളും മനോഹരമായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല നബിയേ. ഹസാനുബ്നു സാബിത് റളിയല്ലാഹു തന്നെ മൗലിദിലും പാടുന്നത് തങ്ങളുടെ മഹത്വമാട്ടോ. വഅഹ്സനു മിൻകലം തലിദിന്നിസാഉ, അങ്ങയെക്കാൾ സൗന്ദര്യമുള്ള ഒരാളെ ലോകത്തൊരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല നബിയേ. ഹബീബിനോട് നേരിട്ട് പറഞ്ഞതാ ഹസാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ സ്വഹാബി. ഇവിടെ ഒരു വരി കൂടെ പാടി. ഖുലിഖ്ത മുബറഅം മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. നബിയേ, ഒരു ന്യൂനതയുമില്ലാതെ, ഒരു കുറവുമില്ലാതെ, ഒരു ന്യൂനതയുമില്ലാതെ, ഒരു കുറവുമില്ലാതെ അല്ലാഹു അങ്ങയെ സൃഷ്ടിച്ചു വെച്ചിരിക്കയാൽ തോന്നുന്നു നബിയേ, അങ്ങ് ജനിക്കാൻ എങ്ങനെയാണോ ഇഷ്ടപ്പെട്ടത് അങ്ങനെ അല്ലാഹു അങ്ങയെ ജനിപ്പിച്ച പോലെ ഇരിക്കുന്നു നബിയേ. ഹസാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു ഹബീബിനെ കുറിച്ച് പാടുകയാണ്. അതുകൊണ്ടാണ് പുണ്യ നബി തങ്ങൾക്ക് 10 കൊല്ലം സേവനം ചെയ്ത നബിയുടെ ഖാദിമായ ഒരു സ്വഹാബിയുണ്ട്, ഒരു ചെറുപ്പക്കാരൻ. അവരുടെ പേരാണ് അനസ് ബിനു മാലിക്. നേരത്തെ പറഞ്ഞത് മാലിക് ബിൻ അനസ്, അവര് താബിഈയാണ്. അനസ് ബിനു മാലിക് എന്നവര് സ്വഹാബിയാണ്. രണ്ടും രണ്ട് വ്യത്യസ്തരായ രണ്ട് ആളുകളാണ്. അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു كان من المعمرين സ്വഹാബികളിൽ 100-ഓളം വയസ്സ് ജീവിച്ച സ്വഹാബിമാരിൽപ്പെട്ട ആളാണ് ഇവര്. സൽമാൻ ഫാരിസി തങ്ങളെ പോലെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ പോലെ സ്വഹാബിമാരിൽ കുറെ ആയുസ് ഉണ്ടായിരുന്ന മഹാനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ മഹാനായ സാബിത്തുൽ ബുനാനി തങ്ങൾ കണ്ടപ്പോ. എന്താ കാരണം എന്നറിയോ? മദീനയിൽ അന്ന് എല്ലാ പെണ്ണുങ്ങളും പുണ്യനബിക്ക് സമ്മാനങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. തങ്ങൾ മദീനത്ത് വന്നപ്പോ എല്ലാ ഉമ്മമാരും അവർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി പുണ്യനബി കൊണ്ടുപോയി കൊടുത്തു. അത് റബീഉൽ അവ്വലിലാണ് ഹിജറ നടന്നത്. റബീഉൽ അവ്വലിലാണ് ഹിജറ നടന്നത്. റബീഉൽ അവ്വലിലാണ് ഹിജറ വർഷം ആരംഭിക്കുന്നത്. ഹിജറയുടെ അന്നത്തെ ആദ്യ ദിവസം മുതലാണ്. പക്ഷെ ഹിജറ നടന്നത് മുഹറത്തിലല്ല, ഹിജറ നടന്നത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12-ന്, അതൊരു അത്ഭുതമാണ്. തങ്ങൾ മദീനത്തേക്ക് കാലെടുത്ത് വെച്ചത് റബീഉൽ അവ്വൽ 12-ന്. വല്ലാത്ത അത്ഭുതങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും വെറുതെ ഇങ്ങോട്ട് സംഭവിച്ചതല്ല. These are not some random facts. It's not. അല്ലാഹുവിന്റെ ചില വളരെ predestined orders. അല്ലാഹു തീരുമാനിച്ചു വെച്ച ചില റബ്ബിന്റെ കൽപ്പനകളാണ്. അനസ് തങ്ങൾ എന്നും നബിയെ കാണും സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് അങ്ങ് ചെറിയ കുട്ടിയാണ്. ഉമ്മ കൈപിടിച്ച് കൊണ്ടുവന്നു. 10 വയസ്സാണെന്ന് പ്രായം. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, ഉമ്മു സുലൈം ബീവി 10 വയസ്സായ മോൻ അനസ് എന്നവരുടെ കൈപിടിച്ചിട്ട് പുണ്യ നബിയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, തിരുദൂതരേ, അല്ലാഹുവിന്റെ റസൂലേ, മദീനത്തെ പെണ്ണുങ്ങൾ ഓരോരുത്തരും അവരവരെ കൊണ്ട് കഴിയുന്ന ഒരു ഹദിയ, ഒരു സമ്മാനം അങ്ങേക്ക് നൽകിയല്ലോ നബിയെ. അങ്ങയുടെ ഈ വരവിൽ സന്തോഷിച്ചുകൊണ്ട് എനിക്കൊന്നും തരാൻ എന്റെ കയ്യിലില്ല നബിയെ, എന്റെ ഒരേ ഒരു സമ്പാദ്യം എന്റെ ഈ ആൺകുട്ടിയാണ് അനസ് ഇബ്നു മാലിക്. എന്റെ ഈ മോൻ, ഈ മോനെന്റെ എല്ലാമാണ് നബിയെ, വേറെ മോൻ എനിക്കില്ല. അനസന്നവരുടെ വാപ്പയിൽ നിന്നുള്ള മോൻ. പിന്നെ അവരെ മറ്റൊരു സ്വഹാബി കല്യാണം കഴിച്ചു, അബൂ തൽഹ റളിയല്ലാഹു അൻഹു. അത് പിന്നീടാ. അനസന്നവരുടെ വാപ്പ അബൂ തൽഹ തങ്ങളല്ല. അനസ് റളിയല്ലാഹു അൻഹു എന്ന മോനെ പുണ്യ നബിയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ,
ഇതെന്റെ കരളിന്റെ കഷ്ണമാണ് നബിയേ, എന്റെ ജീവന്റെ ജീവനായ മോൻ, ഒരു മോൻ, ഒന്നും എന്റെ കയ്യിൽ അങ്ങേക്ക് തരാനില്ല നബിയേ, എന്റെ മോൻ അനസ് ഇബ്നു മാലിക്, അങ്ങേക്ക് ഞാൻ അങ്ങയുടെ ഖിദ്മത്തിന് അങ്ങയുടെ വീട്ടിൽ അങ്ങയെ സഹായിക്കും.